रामाय रामभद्राय रामचंद्राय मेधसे रघुनाथाय नाथाय सीताय पतये नमः। अध्यात्मरामायणम् आरण्यकाण्डम् सीतापहरणम् अंधरं कंडुं दशकंधरं മദനബാണാന്തനായ അവതരിച്ചിടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണമായ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുത്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭോജിച്ചുകൊണ്ടിത്തിരിനേരമിരുന്നീടുക തപോനിധേ ഭർത്താവു വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനേ കമനീയാങ്കി നീയാരമലേ ചൊല്ലിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠുരജാതികളം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തൊരു ആയുധപാണികളുമില്ലല്ലോ സഹായമായി നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും മേദിനീ സുദയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനീ പതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനനായ രാമൻ അദ്ഭുതവീര്യൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡഗവനം തന്നിൽ പതിനാലുണ്ടു കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞീലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനേ പഞ്ചബാണാധിവാസേ പൗലസ്ത്യതനയനം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളു നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലമതിന്നു നീ പോരേണം മയാസാകം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ടം രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരീ മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനും കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ
രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടും രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുട രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവപത്നിയെയും തേരതിലെടുത്തു വഞ്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ആഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ആഹാ രാഘവരാമ സൗമിത്രേ കാരുണ്യാബ്ധേ. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമിതൻ പത്നിയേയും കട്ടുകൊണ്ടെവിടേക്ക് പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും രുദ്രരാജനു പത്രവാനായുള്ളൊരു കുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുതമതുനേരം. കാൽ നഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശങ്കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രീചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ. പിന്നെ രശ്മീദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാർ മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർത്തിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർക്കുഴലിയാം ജാനകീദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു വൃത്തീപുത്രിയും വരം പത്രിരാജനു നൽകി വൃത്തിമണ്ഡലമകന്നാശു മേൽപോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചുകൊള്ളേണമേ ദേവര ദയാനിധേ. രാമ രാമ ആത്മാരാമ ലോകാഭിരാമ രാമ ഭൂദേവിയും എന്നെ വെടിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ. കൗണപാണിപരനെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസ മഹാസത്വവാരിതേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമ ഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ. ചിത്തവേഗേന നടന്നിടിനാനതു നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അധിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർദ്ധകണ്ഠം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാണുവാൻ യോഗം വരികന്നകതാരിൽ സ്മൃത്ത കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ
അബ്ധിയുമുത്തീര്യതൻ പത്തനം ഗത്വാതൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനന ദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാദം തരുമൂലേ ഹൃദ്യമാരായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാന്തശാനനൻ ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം വസ്ത്രകേശാദികളുമെത്രയും മലിനമായി വക്ത്രവും കുമ്പിട്ടു സന്തപ്തയാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനനിഷ്ഠയാം ബഹുയാമിനീചരം കുലനാരികളുടെ മധ്യേ നീഹാരശീതാതപവാദ പീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കുമില്ലാത്തു രാമനും മായാമൃഗ വേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീജാസുരമെയ്തു കൊന്നു വേഗേന നടകൊണ്ടാനശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി നാലഞ്ചു ചരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവിഷദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ രക്ഷോനായകൻ കൊണ്ടുപോയതു മായാസീത ലക്ഷ്മീദേവിയേയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ ദുഃഖിച്ചു കൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു ഒയിച്ചൊല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ അക്ഷയധർമ്മമൊടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോദ്ഭവനിത്തം പ്രാർത്ഥിക്ക ർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുട ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും ആകയാലിവനയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നെ ഗതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളു എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോ നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകിത്തൂകി ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ആഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുദ്ധഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈകൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതുനൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുറ ചെയ്താളെന്നോടു പലതരമിന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ
സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്നിപ്പാൻ വിട കൊണ്ടേൻ എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ ദോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനത്രയുമെന്നു നീ അറിയുന്നതില്ലേ രക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തെന്നറിഞ്ഞീല ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈകൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ ഹാഹാ വല്ലഭേ സീതേ ആഹാ മൈഥിലീനാഥേ ആഹാ ജാനകീദേവി ആഹാ മൽപ്രാണേശ്വരി എന്നെ മോഹിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നീടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചു കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷിസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇത്തരം ഓരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചീടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെയൊപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല അജ്ഞാനമില്ലായികയാൽ ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രജാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാണടോ കുമാരനീ തന്നുങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് ഓർ ചെയ്തിടിനാൻ അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ ഒന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തരായൊരു യാതുദാനനക്കിടക്കുന്നതത്ര നീ കണ്ടീലയോ കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടന്നതു കേട്ട നേരം വിത്രസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ ബദ്ധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യായികൻ നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ തൃക്കഴലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാനവനുടൽ ദുഃഖാശ്രുപ്ലുതനാ നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭവൃത്താന്തം നീ എല്ലാമെന്നതു
കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലെ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം ഒന്നമോ നാരായണായ ഒന്നമോ നാരായണായ ഒന്നമോ നാരായണായ